നമസ്കാരം ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം ഈ വാർത്ത ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് ഇത് ചെയ്യണമോ എന്നാണ് കാരണം ഇത്തരത്തിൽ പല വാർത്തകൾ പല ചാനലുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ ഒരു ഗതികേട് റോഡുകളിലൂടെ യോഗ്യമല്ലാത്ത റോഡുകൾ കണ്ട് കണ്ണിനീരോടുകൂടി പോകേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർ പറയുന്ന ചില വാദഗതികൾ കേൾക്കുമ്പോൾ അറിയാതെ പ്രതികരിക്കേണ്ടി വരും നമ്മുടെ പ്രതിഷേധം ഏതെങ്കിലും തരത്തിലൊന്ന് അറിയിക്കേണ്ടിയും വരും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഇവിടെയൊന്നും ഇല്ല കേട്ടോ പുള്ളി അങ്ങ് സൗദി അറേബ്യയിലാണ് പുള്ളി അവിടെ പോയി പറയുന്ന ഒരു വാദമാണ് എനിക്ക് ഈ വാർത്ത ചെയ്യുവാനുള്ള എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞത് സൗദിയെ വെല്ലുന്ന റോഡുകൾ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിർമ്മിക്കുമെന്ന് കെ എൻ ബാലഗോപാൽ പറയുന്നു ഞാനിത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ചിരി വന്നത് ന്യൂയോർക്കിനെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി ഓർത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ന്യൂയോർക്കിനെക്കാട്ടിലും വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായിട്ടുള്ള റോഡുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർത്ത് ഞാനിപ്പോൾ നാണിക്കുന്നു ലജ്ജിക്കുന്നു കാരണം എന്തിനാണ് മുഖ്യമന്ത്രി അന്നത് പറഞ്ഞത് ഇന്ന് രണ്ടായിരത്തി കഴിയാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും നമുക്കിതുവരെയും അത്തരത്തിലൊരു സ്വപ്ന തുല്യമായ റോഡ് പോലും പണിയുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അതായത് ന്യൂയോർക്ക് ഇപ്പോൾ കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ സൗദിയെ വെല്ലുന്ന റോഡുകൾ കേരളത്തിൽ നിർമ്മിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു അത് അറേബ്യയിലെതിന് പോലെ സൗദി അറേബ്യയിലേതിന് വെല്ലുന്ന തരത്തിലുള്ള റോഡുകൾ നമുക്ക് സൗദി അറേബ്യയിലെ വെല്ലുന്ന റോഡുകളൊന്നും വേണ്ട ന്യൂയോർക്കിലെ തിളക്കമാർന്ന റോഡുകളും വേണ്ട അത്യാവശ്യം സഞ്ചരിച്ചു പോകാൻ കഴിയുന്ന സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകളെങ്കിലും നിർമ്മിച്ചു തരുവാൻ കഴിയുമോ ധനമന്ത്രി എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മുടെ ബാലഗോപാല മന്ത്രി കേരളത്തിലില്ല അദ്ദേഹം അങ്ങ് സൗദിയിലാണ് അപ്പോൾ സൗദിയിലിരിക്കുമ്പോൾ അവിടവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നതാണല്ലോ പതിവ് ശൈലി അതവർ തുടരുകയാണ് സൗദിയിലെത്തിയ ധനമന്ത്രി ഇവിടെ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രഖ്യാപനമൊക്കെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ദമാമിലും കഴിഞ്ഞ ദിവസം ഇതേ പരിപാടി നടന്നിരുന്നു ഇതിനുശേഷം റോഡ് മാർഗ്ഗമാണ് ഈ ദമാമിൽ നിന്നും മന്ത്രി അടുത്ത പരിപാടി നടന്ന റിയാദിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ദമാമിൽ നിന്ന് റിയാദിലേക്ക് പോകുന്ന സമയം ഈ യാത്രയിൽ സൗദിയിലെ റോഡുകളുടെ നിലവാരം മനസ്സിലാക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കി അന്തം വിട്ടു പോകുന്ന ഒരു മന്ത്രിയാണ് ഈ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് അതിനെ വെല്ലുന്ന റോഡുകൾ കേരളത്തിൽ നിർമ്മിക്കുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പറയുന്നത് നാണമില്ലേ മന്ത്രി എന്ന് മാത്രമേ നമുക്ക് അതിനോട് ചോദിക്കാനുള്ളൂ നേരത്തെ കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലിനേക്കാൾ മികച്ചതാണ് എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇന്നും ട്രോളുകളിൽ നിറഞ്ഞു എന്നുള്ള കാര്യം ഈ പാവപ്പെട്ട ബാലഗോപാലൻ മന്ത്രി ഒന്ന് അറിഞ്ഞിരിക്കുക ഇതിനിടെയാണിപ്പോൾ റോഡുകൾ സൗദിയേക്കാൾ മികച്ചതാക്കുമെന്നുള്ള ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാലൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നെത്തിയ മലയാളികൾ കേരളം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലേതിനേക്കാൾ മികച്ചതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ന്യൂയോർക്കിലുള്ള മലയാളികൾ ഇക്കാര്യം പറഞ്ഞു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം എന്നാൽ മലയാളിയുടെ പേര് വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയട്ടെ അതെന്തുകൊണ്ടോ മുഖ്യമന്ത്രി പറയുകയും ചെയ്തില്ല ഇതെനിക്ക് വേണമെങ്കിലും പറയാമല്ലോ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ എന്നെ കണ്ട് പറഞ്ഞവരൊക്കെ ഇവിടുത്തെ റോഡുകൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള റോഡുകളാണെന്ന് അത്തരത്തിലായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും കേരളത്തിലെ റോഡുകൾ എന്ന് പറയപ്പെടുന്ന ന്യൂയോർക്കിലേതിനേക്കാൾ മികച്ചതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് സാ സങ്കല്പിക്കേണ്ടി വരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ആകാൻ പോകുന്നു എന്നിട്ട് പോലും നമ്മുടെ റോഡുകൾക്ക് നമ്മുടെ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ മറച്ചുവച്ച് ന്യൂയോർക്കിലെ റോഡുകളുമായി താരതമ്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അന്നു മുതൽ ട്രോളുകളിൽ നിറയുന്നൊരു വിഷയമാണ് എന്നുള്ളതാണ് ഇന്നും ആ കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാനത്തെ റോഡുകളുടെ ദൃശ്യങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി ട്രോളന്മാർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം പുതുതായി നിർമ്മിച്ച റോഡിൽ പോലും എങ്ങനെയാണ് കുഴികൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞ ആഴ്ചയും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചതേ ഉള്ളൂ റോഡ് തകർന്നു കിടക്കുകയാണെന്ന് എവിടെയെങ്കിലും ബോർഡ് വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് എന്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നും റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ നികുതി തരുന്നില്ലേ എന്നൊക്കെ അദ്ദേഹം കോടതി ആരാഞ്ഞിരുന്നു എന്നാൽ ചില റോഡുകൾ മാത്രമാണ് തകർന്നു കിടക്കുന്നത് എന്ന് ആയിരുന്നു ഹൈക്കോടതിയോട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പരാമർശത്തോട് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം ഉണ്ടായത് ചില റോഡുകൾ മാത്രം ഒന്ന് ആലോചിച്ചു നോക്കേ എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കാണുന്ന ഇടങ്ങളിലെല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളല്ലാതെ ഏതെങ്കിലും ഒരു നല്ല റോഡുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ ഇപ്പോഴാണെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞു മഴക്കാലമായതോടുകൂടി റോഡുകൾ മുഴുവൻ കുണ്ടും കുഴിയുമായി യാത്രക്കാർ ബുദ്ധിമുട്ടുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ സ്ഥിരം വാർത്തയാണ് വസ്തുത ഇതായിരിക്കെയാണ് ധനമന്ത്രി സൗദിയേക്കാൾ മികച്ച റോഡുകൾ ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡുകൾ ഉണ്ട് റോഡുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും അത് നടന്നിട്ടില്ല എങ്കിൽ ധനമന്ത്രി ബാലഗോപാലൻ പറയുന്നതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം എന്തായാലും ന്യൂയോർക്കിനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും പറഞ്ഞില്ലല്ലോ സൗദിയെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞോളൂ അതുകൊണ്ട് സൗദിയേക്കാൾ മികച്ച റോഡുകൾ ഉണ്ടാക്കാം എന്നുള്ളത് ബാലഗോപാലം മിനിഷറെ അത് സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് പറയട്ടെ കാരണം നിങ്ങൾ ആദ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്കൊന്ന് നടന്നു പോകുവാൻ അവരുടെ വാഹനങ്ങളൊന്ന് ഓടിച്ചു പോകുവാൻ സഞ്ചാരയോഗ്യമായ യോഗ്യമാകുന്ന തരത്തിലുള്ള റോഡുകളെങ്കിലും നിർമ്മിക്കുവാൻ കനുവു കാണിക്കൂ അതിനുശേഷമാകാം ഈ ന്യൂയോർക്കും ഒപ്പം തന്നെ സൗദി അറേബ്യയിലെ മിന്നുന്ന റോഡുകളുമൊക്കെ നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രം പറയാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണെന്ന് ഒരു വട്ടം കൂടിയെങ്കിലും ചിന്തിച്ചു നോക്കൂ